வந்து நீங்க கம்ப்யூட்டர்ல படிச்சு கேட்டானா ஆர்சிஎம் இந்த மெம்பரான ഉദ്ഘാടനം നടത്താൻ പോകുന്ന നമുക്കെല്ലാവർക്കും ന്യൂട്രീഷനിസ്റ്റും നല്ലൊരു ആക്ടറും സിനിമാ നടനും എല്ലാമായിട്ട് നമുക്ക് ഒരുപാട് എങ്ങനെ ആഹാരം ആഹാരം കഴിച്ച് നമ്മൾക്ക് എല്ലാവർക്കും ആരോഗ്യം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ന്യൂട്രീഷനിസ്റ്റ് ആയിട്ടുള്ള എം പി സുരേഷ് എല്ലാവരും നല്ലൊരു കഴിവിനോട് കൂടിയിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആർസിഎം. ആരോഗ്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം, ഇന്ത്യയിലെ പുരോഗതി, ഈ മൂന്ന് ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് 20 വർഷം പിന്നിട്ട ഡയറക്ട് മാർക്കറ്റിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അതിന്റെ ഏറ്റവും വലിയ ഔട്ട്ലെറ്റ് വണ്ടർ വേൾഡ്, കേരളത്തിലെ ആദ്യത്തെ വണ്ടർ വേൾഡും ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു വണ്ടർ വേൾഡുമാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട മേയർ അവരുടെ കൈകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2005 ആസിഡ് അസോസിയേറ്റഡ് ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലെ ജോലി വേണ്ടെന്ന് വെച്ച് ആസിഡിലേക്ക് വന്നപ്പോൾ ആർസിഎം ഇത്രയധികം വലിയൊരു നേട്ടം ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഉണ്ടാക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. ആരോഗ്യദായകമായ ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് ആർസിഎമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേന്മ. ഇത് നമ്മളെല്ലാം സുന്ദരന്മാരും സുന്ദരിമാരും ഈ മുഖം മറച്ച് നിൽക്കേണ്ടി വരുന്നത് നമുക്ക് രോഗപ്രതിരോധ ശക്തി ഇല്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ്. ഈ സമയത്ത് ഇന്ത്യയിൽ ഏതാണ്ട് 3000-ത്തിലധികം ഉൽപ്പന്നങ്ങൾ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങളുടെ ശ്രേണിയിൽ ഫുഡ് സപ്ലിമെന്റ് ഗണത്തിൽ 22 ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. അതിൽ ഒരു പ്രോഡക്റ്റ് പോലും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് ആർസിഎമ്മിന്റെ ആരോഗ്യത്തിന്റെ മേന്മ എടുത്തു കാണിക്കുന്നതാണ്. ആ ശൃംഖലയിൽ ഒരു പ്രോഡക്റ്റ് പോലും ആർസിഎം ലോഞ്ച് ചെയ്തിട്ട് വന്നിട്ടില്ല. മാഡം ഇന്ന് വളരെ തിരക്കിനിടയ്ക്കും നമ്മോടൊപ്പം സമയം പങ്കിട്ടു. ഞാൻ മാഡത്തിന്റെ അറിവിലേക്ക് എന്റെ ഒരു അനുഭവം കൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 14 വർഷമായിട്ട് ഒരു ഡോക്ടറെ കാണേണ്ട ആവശ്യം എനിക്കോ എന്റെ കുടുംബാംഗങ്ങൾക്കോ ഉണ്ടായിട്ടില്ല. അതുപോലെ അതിനുള്ള ധാരാളം ആളുകളുണ്ട്. ഞങ്ങളുടെയൊക്കെ ആരോഗ്യത്തിന്റെ പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത് ഇന്ന് സുരേഷ് സാറിനോട് ഉദ്ഘാടനം ചെയ്ത ന്യൂട്രി ചാർജ് ഫുഡ് സപ്ലിമെന്റ് സെഗ്മെന്റ് ആണ്. അതുപോലെ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രൊഡക്റ്റ് ആണ് ഹെൽത്ത് ഗാർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ. ലോകോത്തര നിലവാരത്തിൽ ഏഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് റൈസ് ബ്രാൻ ഓയിലുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള എപ്പി ഓർഗാനിക്സിന്റെ ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ ഏതാണ്ട് 34 അസുഖങ്ങൾക്ക് മരുന്നും പ്രതിരോധവുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. എനിക്ക് ബഹുമാനപ്പെട്ട മേയറോട് പറയാനുള്ളത് ഈ എണ്ണയെ കുറിച്ച് മനസ്സിലാക്കണം. മാഡവും ഈ എണ്ണ ഉപയോഗിച്ചു തുടങ്ങണം, വെറുതെ ഉപയോഗിക്കില്ല. ഞങ്ങളൊക്കെ രാവിലെ ആദ്യമായിട്ട് കഴിക്കുന്നത് ഈ എണ്ണയാണ് ഒരു സ്പൂണ് കഴിക്കുന്നത്. ഈ എണ്ണ ഇന്ന് കഴിച്ചവരുന്ന് കൈ നോക്കിക്കേ. ഈ എണ്ണ കഴിച്ചാൽ
കൊളസ്ട്രോൾ ബിപി ഷുഗർ എല്ലരേഖവാരം എന്ന് തുടങ്ങി ഹൃദ്രോഗം തുടങ്ങി ഒത്തിരി അസുഖങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും ഇല്ലെങ്കിൽ അസുഖം വരാതിരിക്കാൻ സഹായിക്കുമെന്നാണ് ഈ മേഖലയിൽ അറിവുള്ള വിദഗ്ധന്മാർ ഉപദേശിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇത് ശീലിക്കുന്നു മാഡത്തിന് സമയമുള്ളപ്പോൾ ഇവിടെ വരണം ഈ ഉൽപ്പന്നങ്ങളൊന്ന് മനസ്സിലാക്കണം കാരണം മാർക്കറ്റിൽ നമ്മൾ വാങ്ങിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളാണ് താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 40% വരെ കുറഞ്ഞ വിലയ്ക്കാണ് ഈ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ നമ്മൾ ആസിഫിൽ കിട്ടുന്നത് അതായത് രാവിലെ എഴുന്നേറ്റ പല്ല് വെക്കാനുള്ള പേസ്റ്റ് പ്രശ്നം മുതൽ രാത്രി ഉറങ്ങാൻ നേരത്തെ പാലും ബെഡ്ഷീറ്റും വരെ ആസിഫിലുണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന സർവ സാധനങ്ങളും ആസിഫിൽ ഇതെല്ലാം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ 30-40% കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ ഇന്ന് ഈ കോവിഡ് കാലത്ത് ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ആർസിഎം ഒരു ഒറ്റമൂലിയാകും കാരണം ധാരാളം ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു ജോലി ഉള്ളവർക്ക് തന്നെ വരുമാനം കുറഞ്ഞു ഒരു അഡീഷണൽ വരുമാനത്തിലുള്ള മാർഗം ആളുകൾ അന്വേഷിക്കുന്നു അവിടെയും ആർസിഎം ഒരു പദ്ധതി മുന്നോട്ട് വെക്കുന്നു ഡിസ്പ്ലേ വാൾ ഇവിടെ നമുക്ക് കിട്ടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ആർസിഎം മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക ഡിസ്കൗണ്ടിൽ കിട്ടും ആ ഉൽപ്പന്നം വാങ്ങിച്ച് അവരുടെ അയൽവക്കത്തുള്ള ആളുകൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ ഒരു സൗകര്യം കൊടുത്താൽ വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ സ്വയം തൊഴിൽ കണ്ടെത്തൽ പദ്ധതിയാകും ഇവിടെ എത്തി നമുക്ക് ഉദ്ഘാടനം നടത്തി നമ്മളെ അനുഗ്രഹിച്ച മാഡത്തിന്റെ രണ്ട് വാക്കുകൾ ഒരു സന്ദേശം നമ്മുടെ ആശയം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ബഹുമാനപൂർവ്വം മാഡത്തിനെ ക്ഷണിക്കുന്നു കൂടാതെ ആസിയമിന്റെ വിവിധ മേഖലകളിലുള്ള ഉയർന്നതും താഴ്ന്നതുമായ ടീം ആസിയം മറ്റ് ബന്ധുക്കളെ ആശംസകൾ അർപ്പിക്കാനും സ്നേഹം കൊണ്ടും പരിചയം കൊണ്ടും ഇവിടെ എത്തിയിട്ടുള്ള കോഴിക്കോട്ടുകാര് എനിക്കൊന്നേ പറയാനുള്ളത് എനിക്കിതിനകത്ത് ഏറ്റവും താല്പര്യം തോന്നിയ ഒരു ഭാഗം മിസ്റ്റർ മൂർത്തി അവസാനം പറഞ്ഞതാണ് കാരണം ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോയി സ്ത്രീകൾക്ക് അവരുടെ വീട്ടിൽ വെച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും സാധാരണ കൊടുക്കുന്നതിനേക്കാൾ വില കുറഞ്ഞ രീതിയിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത് എന്നത് നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്ര പുനർനിർമ്മാണം എന്നത് ചെറിയ അതുകൊണ്ട് വരുമാനം ഉണ്ടാകുമെങ്കിൽ നിങ്ങളുടെ ഈ സ്ഥാപനം സത്യത്തിൽ അതിൻ്റെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും കൈവരിച്ചു എന്ന് തന്നെ പറയാം സാധനങ്ങൾ ചെലവാകണം അത് ആൾക്കാർ വാങ്ങണം അതിൽ നിന്നുള്ള നടത്തിപ്പുകാർക്ക് ലാഭം കിട്ടുകയും വേണം എങ്കിലേ ഇത് മുന്നോട്ട് പോകും ഞാനിവിടെ അത് ഇങ്ങോട്ട് കയറുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് ഉത്തരോത്തരം സമൃദ്ധിയിലേക്ക് പോണേ ഒത്തിരി മുതൽമുടക്കുണ്ട് എത്രയോ വേണ്ട ജീവിതങ്ങളുണ്ട് എത്രയോ ആൾക്കാരുടെ കുടുംബം നിങ്ങളുടെ ഈ ആശയത്തിനെ ആശ്രയിച്ചിട്ടാണ് ജീവിച്ചു പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും എത്ര പേരെ എന്നെ ആശ്രയിക്കുന്നത് ആ അർത്ഥത്തിലാണ് ഞാൻ എപ്പോഴും കാണാം ഒരു സ്ഥാപനത്തിന് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്ര ആൾക്കാർ വന്നപ്പോൾ ഞാൻ വിചാരിക്കുന്നു എത്രയോ പേർ ഇതിന്റെ കൂടെ ഉണ്ടെന്ന് കാണിക്കുന്നു അഭിനന്ദിക്കുന്നു ഉത്തരോത്തരം പുരോഗതിയിലേക്ക് പോകട്ടെ ഈ കോഴിക്കോട് വളരെ വിഷമിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു അഭിധാനിയായി മാറാൻ ഈ ആശ്രയത്തിന്റെ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ അവരോടുള്ള സമീപനം സഹായിക്കട്ടെ എന്ന് പറഞ്ഞു എല്ലാ ആശംസകളും എല്ലാ പുരോഗതിയും ായതുകൊണ്ട് എക്സാക്ട് ലൊക്കേഷൻ ആൻഡ് പ്രൊഡക്റ്റ് എനിക്ക് അറിയായിരുന്നു ഞാൻ അവിടെ ഹസ്ബൻഡ് നിങ്ങൾ കമ്പ്യൂട്ടറിൽ കഴിച്ചു നോക്കിയാൽ കാണാം ആർസിഎമ്മിന്റെ മെമ്പറാണ് നമ്മുടെ എല്ലാ ബിസിനസ് അസോസിയേഷൻ്റെയും മീറ്റിംഗ്സ് തുടങ്ങുകയാണ് ഞാൻ അപ്പൊ ഓരോ ബിസിനസ് അസോസിയേഷനും നിങ്ങളെ ഇതിനെ പറ്റി സംസാരിക്കാം.
നിങ്ങളിങ്ങനെ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നതിൽ വളരെയധികം സന്തോഷിച്ചു. ഏത് സ്ഥാപനത്തിന്റെയും വളർച്ചയ്ക്ക് പ്രധാന കാരണം ഉപഭോക്താക്കളെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഉപഭോക്താക്കളെ നമുക്ക് സംതൃപ്തിപ്പെടുത്താൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. നിങ്ങൾ ഏതാണ്ട് 21 വർഷമായി ഈ വ്യാപാരവുമായി മുന്നോട്ട് പോകുന്നു എന്നറിയുമ്പോൾ തീർച്ചയായും 21 വർഷം നിങ്ങൾക്ക് 3 കോടി ഉപഭോക്താക്കളുണ്ട് എന്നറിയുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ സാധനങ്ങൾ പ്രൊഡക്റ്റ് നല്ലതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ആശയവിനെ കുറിച്ച് വളരെ അടുത്താണ് അറിഞ്ഞത് സത്യം. പക്ഷേ ആശയവിനെ പറ്റി പ്രൊഡക്റ്റ് അറിഞ്ഞത് അതിലും അടുത്ത ദിവസങ്ങളിലാണ്. ഞാൻ സത്യത്തിൽ നിങ്ങളെ ഫാനായിട്ടുണ്ട്. ആശയം ഉപയോഗിക്കും, സാധനങ്ങൾ ഉപയോഗിക്കും, ഉപയോഗിച്ച് വ്യക്തമായി നല്ലതാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ ഞാൻ ഇവിടെ ഉള്ള എല്ലാവരെയും പറഞ്ഞതുപോലെ നമ്മുടെ കൗൺസിലർ നമ്മളൊക്കെ വളരെ വലിയ സുഹൃത്താണ്, അവരെ ഉപയോഗിച്ച് നമുക്ക് മാക്സിമം ഇവിടെ വ്യാപാരം ബന്ധപ്പെടുത്തിയാണ്. ഇപ്പോ ഞാൻ നോക്കുമ്പോ ഇവിടുത്തെ നടക്കാവിലെ ഹൈപ്പർ മാർക്കറ്റ് ആണ്. നടക്കാവിന്റെ സ്വഭാവം ഉണ്ടാകും, ഞാൻ പ്രത്യേകതയോട് പറയാം. നടക്കാവിന്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് വെച്ചാൽ നല്ലതാണെങ്കിൽ നിങ്ങളെ നെഞ്ചിലേറ്റു. നല്ലതാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ അവർ സാധനമാകുന്നു. കാരണം നടക്കാവ് അങ്ങനെ ഒരു പ്രത്യേക ശൈലിയുള്ള സ്ഥലം നല്ലതാണ്, നല്ല സ്പേസ് ആണ്, എല്ലാം നല്ലതാണ്. നിങ്ങൾ നിങ്ങളെ കൊണ്ട് ജീവിക്കുന്നവർക്ക് ഇനിയും ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ, അവർക്ക് ഇനി ലാഭങ്ങൾ ഉണ്ടാകാൻ സാധിക്കട്ടെ, നല്ല പ്രൊഡക്റ്റ് കൊടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ എത്തുന്നു. ഇത് ഗാർഡൻ ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഓർഗാനിക് വളമാണ്. ഇന്ന് നമ്മള് സമൂഹം അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പച്ചക്കറിയിലെ വിഷമാണെന്നാണ് പറയുന്നത്. ഇത് 100% ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളം, 1/2 കിലോ ഉണ്ട്, 120 രൂപ ഇതിന് വിലയുള്ളൂ. 5 മുതൽ 10 ചെടികൾ വരെ ഇതുകൊണ്ട് നടാം. വീട്ടിൽ നമുക്ക് പച്ചമുളക്, തക്കാളി എന്ന് തുടങ്ങി ഇവൻ എല്ലാത്തിനും വാഴയ്ക്കും തെങ്ങിനും വരെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ കുറച്ച് പച്ചക്കറി കൃഷി ഉണ്ടാക്കാൻ ഇന്ന് പ്രധാന പ്രശ്നം നട്ടാലൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണം അതിൽ ഓർഗാനിക് കണ്ടന്റ് പോയിരിക്കുന്നതാണ്. ഇതൊരു ഓർഗാനിക് മണ്ണ് ആയതുകൊണ്ട് ഒന്നും ഉണ്ടാകാത്ത മണ്ണിലും ഇത് ഉണ്ടാവാൻ സഹായിക്കും. അപ്പോൾ വിഷമുള്ള പച്ചക്കറികളുടെ വീട്ടിലേക്കുള്ള കടന്നുവരവിനെ നമുക്ക് നിസ്സാരമായിട്ട് പ്രതിരോധിക്കാം. വീട്ടിൽ അത്യാവശ്യം തക്കാളി, വെണ്ട, വഴുതനൊക്കെ ഇത് വളമാണ്. ഇത് വളമാണ്, 100% ഓർഗാനിക് ആണ്. എന്റെ പേര് ശ്രീകുമാർ. 2005 കേരളത്തിലെ ആദ്യത്തെ ആശയവിന്റെ ഔട്ട്ലെറ്റ് തുടങ്ങി ഈ പ്രസ്ഥാനത്തെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് 2005 തുടക്കം കുറിച്ചു. ഇന്ന് നമുക്ക് കോഴിക്കോടുകാർക്ക് ഒരു സ്വപ്ന സാഫല്യത്തിന്റെ ദിനമാണ്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം 15 വർഷം കൊണ്ട് ആർസിഎമ്മിന്റെ പ്രയാണം കേരളത്തിൽ ഏകദേശം 1000 റീറ്റെയിൽ ഔട്ട്ലെറ്റും. 2005 നമ്മുടെ രാജസ്ഥാനിൽ നിന്ന് തുടക്കം കൊണ്ടുവന്ന് കേരളത്തിൽ ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചെങ്കിൽ ഇന്ന് രാജസ്ഥാനിൽ നിന്ന് കമ്പനി നേരിട്ട് കേരളത്തിലെ ഔട്ട്ലെറ്റുകൾക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാൻ വേണ്ടി 6 വലിയ ഗോഡൌണുകൾ കേരളത്തില് സ്വന്തമായി നടത്തും. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഈ കോഴിക്കോട് സിറ്റിയുടെ ഹൃദയഭാഗത്തും കമ്പനി സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ച് ഒരു വലിയ ഗോഡൌൺ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അവിടെ നിന്ന് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്തുകൊണ്ട് ഇന്ന് കേരളത്തിൽ 1000 റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും 10,000 ആർസിഎമ്മിന്റെ സജീവ പ്രവർത്തനങ്ങളും ഇന്നുണ്ട്. കേരളത്തിലെ വണ്ടർ വേൾഡ്, ഒരു വണ്ടർ മാൾ എന്ന് പറയുന്ന ഒരു സംരംഭത്തിന്റെ ആദ്യത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് മേയറുടെ കരകളാൽ ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊരു തുടക്കം മാത്രമാണ്. വരും ദിനങ്ങളിൽ ഇനി കേരളത്തിൽ വണ്ടർ മാളുകളുടെ ഒരു നിര തന്നെ വരാൻ തയ്യാറായിട്ടുണ്ട്. ഓൾറെഡി 1, 2, 3 നമുക്ക് മലപ്പുറം ജില്ലയിലെ പെരുന്തമണ്ണയും എറണാകുളത്തിന്റെ ഹൃദയഭാഗത്തും ഒക്കെ ഓൾറെഡി മാളുകളുടെ അപേക്ഷ കമ്പനിക്ക് പോയി കഴിഞ്ഞു. വരുന്ന 2021 അവസാനിപ്പിക്കുമ്പോഴേക്കും
കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും ആർസിയുടെ വണ്ടർമാർ വരും. അങ്ങനെ ഒരു സംരംഭത്തിന് ആദ്യമായിട്ട് കോഴിക്കോട് തുടക്കം കുറിച്ച യൂണിവേഴ്സിറ്റി ചെയർമാൻ സുരേഷ് ബാബു സാറിന് ഈ ഒരു സന്ദർഭത്തിൽ അതിന്റെ സംഘാടകർ അതുമായി ബന്ധപ്പെട്ട എല്ലാ സംഘാടകർക്കും അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ഇത്ര മനോഹരമായിട്ടുള്ള സംവിധാനം ആർസിയുടെ പ്രവർത്തകർക്ക് വേണ്ടി ഈ ഒരു സംരംഭം ഒരുക്കിയത് അദ്ദേഹമാണെങ്കിലും ഇതിന്റെ ഗുണഭോക്താക്കൾ നമ്മളെല്ലാവരുമാണ്. അദ്ദേഹത്തെക്കാൾ കൂടുതൽ പക്ഷേ നാളെ ഇതിന്റെ ഗുണഭോക്താവ് ആവാനിരിക്കുന്ന ആളുകൾ നമ്മൾ തന്നെയാണ്. നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്ന അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സ്ഥാപനത്തിലെ കേരളത്തിലെ ആർസിയുടെ സ്റ്റാർ എന്ന നിലയ്ക്കും കേരളത്തിലെ ആർസിയുടെ തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്കും ആദ്യത്തെ ആർസിയുടെ ഔട്ട്ലെറ്റ് ഉടമ എന്നുള്ള നിലയ്ക്കും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. വരും ഭാവിയിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു വണ്ടർ വേൾഡ് ആയിട്ട് കോഴിക്കോട് വേൾഡ് മാറട്ടെ. അത് നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായിട്ടുള്ള സഹകരണം കൂടി ഈ സമയത്ത് അഭ്യർത്ഥിച്ചുകൊണ്ട് അലങ്കരിക്കാൻ വന്നിട്ടുള്ള നമ്മളുടെ കോഴിക്കോടിന്റെ സ്വന്തം മേയർ ഡോക്ടർ ബീന ദിലീപിനും അതുപോലെ തന്നെ നമ്മളുടെ കൗൺസിലർ അൽഫോൺസ മാത്യു മാത്യു സാറിനും അതുപോലെ നമ്മളുടെ ആർസിയുടെ സംഘടന സബലീകരിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ആർസിയം. എല്ലാവർക്കും ആർസിയിലേക്ക് വരാനും വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിന്ന് കോഴിക്കോട് അന്താമ ഒരു ആഘോഷം ഈ നഗരത്തിന്റെ ആർ സി മണ്ഡലിന്റെ യൂണിവേഴ്സൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ സുരേഷ് ബാബു സാറിന്റെ മകനാണ് ഞാൻ. ഈ ആർ സി മണ്ഡലിൽ എന്നെ സംബന്ധിച്ചോളം എൻ്റെ അച്ഛൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ് ഇന്നിവിടെ സത്യീകരിച്ചത്. കഴിഞ്ഞ 14 വർഷമായി എൻ്റെ അച്ഛൻ ആർ സിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനും അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ട് എല്ലായ്പ്പോഴും. ഞാനും എൻ്റെ അമ്മയും എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ അച്ഛന് സപ്പോർട്ടായിട്ട് എന്നും അച്ഛൻ എന്നും ഒരു കൂട്ടായ്മയെ സ്നേഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടറുകൾ ഇന്നൊരു കൂട്ടായ്മയിൽ നിന്ന് ഉപയോഗിച്ചത്. നമ്മളിലൂടെ മറ്റു കുടുംബങ്ങൾക്കും ഒരു ഇൻകം കിട്ടുന്നത് അല്ലെങ്കിൽ അവരെ ഒന്ന് കരകയറ്റുന്നതും ഒരു നല്ല കാര്യമായിട്ടാണ് എൻ്റെ അച്ഛൻ കാണുന്നത്. അച്ഛൻ്റെ ഒരു വലിയ സ്വപ്നമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 14 വർഷം അച്ഛൻ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യും എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് അച്ഛൻ ഇന്ന് ഈ വണ്ടറുകൾ ഇവിടെ തുടങ്ങിയത്. നമ്മുടെ കൂടെ തന്നെ 20 ആളുകൾ ഒത്തുചേർന്നാണ് ഇന്ന് ഈ വണ്ടറുകൾ ഇവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 20 പേർക്കും നമ്മുടെ ഈ കേരളത്തിൽ തന്നെ എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഈ ആർസിയ വണ്ടറുകൾ കൊടുക്കുന്നത്. നമ്മുടെ ആർസിയ വണ്ടറുകളിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരു പാസിറ്റീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. ഞാനും ഒരു MBA കഴിഞ്ഞ വിദ്യാർത്ഥിയാണ്. MBA കഴിഞ്ഞ് ഞാനൊരു പ്രൈവറ്റ് ഫേമിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇന്ന് എനിക്കും അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞൊരു ആശയം. ആശയങ്ങളിലൂടെ നമുക്ക് വളരെ എൻജോയ് ചെയ്തുകൊണ്ട് ഇൻകം നേടാൻ കഴിയും. നമ്മൾ ഈ സിസ്റ്റത്തെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് സ്ട്രെസ് ഇല്ല, ഒന്നുമില്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് നമുക്ക് ആശയങ്ങളിൽ നിന്ന് ഇൻകം നേടാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈ വണ്ടർ വേൾഡ് വിസിറ്റ് ചെയ്യുക. നമ്മുടെ ഈ ആശയങ്ങളിലെ കാര്യങ്ങൾ എല്ലാവരും അറിയാൻ പഠിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ആർസി മണ്ഡലയെ സ്വാഗതം ചെയ്യുന്നു. വന്ന് കാണുക. ഇത് ഇഷ്ടത്തോടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ജോബായിരിക്കുമെന്ന് ഞാൻ പറയുകയാണ്. നമ്മുടെ ഫുൾ സ്വാതന്ത്ര്യത്തോടുകൂടി ഒരു പ്രഷറില്ലാതെ സ്ട്രെസ് ഇല്ലാതെ നല്ലൊരു സിസ്റ്റത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വണ്ടർവേലേക്ക് ക്ഷണിക്കുകയാണ്. ജയ്. എൻ്റെ പേര് അനിരുദ്ധൻ. ചാലക്കുടി കുടിച്ചിറകളിലാണ് വീട്. ഇപ്പോൾ എമറാൾഡ് എന്നൊരു പ്രശ്നത്തിൽ ഇരിക്കുന്നു. ആരും കൊതിക്കുന്ന ഒരു സാമ്പത്തിക ഭദ്രതയിൽ എത്തി നിൽക്കുന്നു. ഇന്ന് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കോഴിക്കോടിൻ്റെ ആ നല്ല മണ്ണിൽ കാലുകുത്താൻ അവസരം കിട്ടി ഇവിടെ ഒരു ആദ്യമായിട്ട് കേരളത്തിൻ്റെ തന്നെ ഒരു ആദ്യത്തെ വണ്ടർ വേൾഡ് സന്ദർശന വേളയിലാണ്.
ഈ വേണമെങ്കിൽ എന്താ പറയുക, വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഇതുവരെ കാണാത്ത ഒരുപാട് എന്താ പറയുക, കണ്ണഞ്ചിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വരവേൽപ്പ് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ജനസാഗരം ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആസിമെന്ന പ്രസ്ഥാനത്തിൽ വന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു വണ്ടർ വേൾഡ് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇവിടെ നിന്ന് പ്രയാണം തുടങ്ങുകയാണ്. ഇത് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരുപാട് അറിവുകൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് തിരിച്ചു ചെന്നതിന് ശേഷം ചാലക്കുടി ഏരിയയിൽ ഇത്രയും പെട്ടെന്ന് ഇതിനേക്കാളും വലിയ ഒരു വണ്ടർ വേൾഡുകൾ ഞങ്ങൾ ഇടും എന്ന് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു എന്താ പോസിറ്റിവിറ്റിയാണ് ഇവിടെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഈ ഒരു വണ്ടർ വേൾഡ് മുന്നത്തെ നിങ്ങൾ വിസിറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കി ഏറ്റെടുത്ത് എവിടെ വരെ എത്താൻ പറ്റുമോ, മനുഷ്യനായിട്ട് ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയും ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ വന്നിട്ട് വിജയിക്കാതിരിക്കരുത്. കണ്ട് മനസ്സിലാക്കി എന്താ പറയുക, വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. വിജയിക്കുക, വിജയിക്കാൻ ആർക്കൊക്കെ സഹായങ്ങൾ വേണോ അതും ഞങ്ങളിൽ നിന്ന് എന്നിൽ നിന്നും എൻ്റെ പഠിക്കൂ ശൈനി മാഡം, നേരത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവർക്കും സുപരിചിതയാണ്. എല്ലാം കിട്ടുന്ന ഒരു മേഖലയാണ്. നമുക്ക് ആരോഗ്യം കിട്ടും, അതുപോലെ തന്നെ സമ്പത്ത് കിട്ടും, അതുപോലെ അംഗീകാരങ്ങൾ കിട്ടും, എല്ലാം നേരത്തരം സമ്പര്യാപ്തമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ആർസിഎം. ഇതിലേക്ക് എല്ലാവരെയും ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് ക്ഷണിക്കുന്നു. ഗുഡ് ആർസിഎം, ജി ആർസിഎം.